നമസ്കാരം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ടൂറിസം രംഗത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ വളരെ ആശയോടും ആകാംക്ഷയോടും കൂടിയാണ് ഇന്ന് ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം കേട്ടുകൊണ്ടിരുന്നത് തികച്ചും നിരാശാജനകവും യാഥാർത്ഥ്യബോധവുമില്ലാത്ത പ്രഖ്യാപനങ്ങളാണ് ടൂറിസം രംഗത്തെ സംബന്ധിച്ച് ധനമന്ത്രിയുടെ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസത്തിലേറെയായി ഒരു രൂപ പോലും വരുമാനമില്ലാതെ കഴിയുന്ന ഈ കുടുംബങ്ങൾക്ക് സമാധാനിക്കാനുള്ള ഒരു പ്രഖ്യാപനവും ഇതിലില്ല എന്നാൽ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ടൂറിസം മാർക്കറ്റിംഗ് എന്ന പേരിൽ അൻപത് കോടി രൂപ അധികമായി അനുവദിച്ചു എന്നതാണ് ടൂറിസം നിശ്ചലമായിരിക്കുന്ന ഈ സമയത്ത് പ്രത്യേകിച്ച് ടൂറിസം ഒരു പ്രോഡക്റ്റ് പോലും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കാത്തൊരു സാഹചര്യത്തിൽ അൻപത് കോടി രൂപ മാർക്കറ്റിങ്ങിന് വേണ്ടി അധികം അനുവദിച്ച അനുവദിച്ചത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ത് ആണ് ഈ തൊട്ടടുത്ത കാലയളവിൽ ടൂറിസം വകുപ്പ് നടത്താൻ പോകുന്നതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി തീർച്ചയായും വിശദീകരിക്കപ്പെടേണ്ടി വരും കഴിഞ്ഞകാല സർക്കാരുകൾ നിരന്തരം അനുവദിച്ചു പോർന്ന ഒരു നയം മാത്രമാണിത് ഇതുവഴി ടൂറിസം വകുപ്പിൽ നാളിരുതുവരെ ചെലവഴിച്ച കോടികൾ ചില പരസ്യ കമ്പനികൾക്ക് മാത്രം നേട്ടമുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിലേറെയായി ഈ കണക്കിൽ ചെലവഴിച്ച കോടികളുടെ ഒരു പെർഫോമൻസ് ഓഡിറ്റ് പോലും നടത്താതെയാണ് ഈ പണം വീണ്ടും അനുവദിച്ചിരിക്കുന്നതെന്നതും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മറ്റൊരു പ്രഖ്യാപനം രണ്ട് ടൂറിസം സർക്യൂട്ടുകളാണ് മലബാറിലെ സാഹിത്യ പ്രതിഭകളെ അനുസ്മരിക്കുന്ന ലിറ്റററി ടൂറിസം സർക്യൂട്ടും കൊല്ലത്തെ ചില പ്രധാനപ്പെട്ട ഇക്കോ ടൂറിസം കായൽ തുടങ്ങിയ സ്ഥലങ്ങളെ ഉൾപ്പെടുത്തി ഒരു സർക്യൂട്ടും തികച്ചും യാഥാർത്ഥ്യ ബോധമില്ലാതെ ഈ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാരുമായി ഒരു ആശയവിനിമയവും നടത്താത്ത ഒരു കടലാസ് പദ്ധതിക്ക് കൂടി അനുവദിച്ചിരിക്കുന്നു അൻപത് കോടി രൂപ ടൂറിസം രംഗത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന അനിശ്ചിതത്വവും നൂറുകണക്കിന് സാധാരണ പ്രവർത്തകരുടെ അടിയന്തര പ്രശ്നങ്ങൾക്കും യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ ഒരു പരിഹാരവും ധനമന്ത്രിയുടെ ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്നില്ല പുതിയ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി കൂടുതൽ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ പ്രശ്നങ്ങളെ നേരിടണമെന്നും ധനമന്ത്രിയുടെ ബജറ്റിൽ വച്ചിരിക്കുന്ന ഈ കോടികൾ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനായി ഉപയോഗപ്പെടുത്താനായി ശ്രമിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു